പേര് ശ്രേയാലക്ഷ്മി. ഞാൻ ഞാനപ്പതിന് എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ മുയലിന് പറ്റിയ മളി എന്നൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കലൊരു കാട്ടിൽ ശക്തമായൊരു കാറ്റ് വീശി. ചൂളം വിളിച്ചെത്തിയ ആ കാറ്റ് മരങ്ങളെയെല്ലാം പിടിച്ചുരച്ചു. ആ കാട്ടിലെ ഒരു വലിയ മാവിൻ ചുവട്ടിലെ മാളത്തിലൊരു മുയൽ താമസിച്ചിരുന്നു. കാറ്റിൻ്റെ ചൂളം വിളി കേട്ട് അവൻ മാളത്തിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കി. ചൂളം വിളിയും മരങ്ങളുടെ ആടി ഇലച്ചിലും കണ്ട് അവൻ മാളത്തിനുള്ളിലേക്ക് തന്നെ പാഞ്ഞു. പേടിച്ചരണ്ട് അവിടെ തെന്നിരിപ്പായി. അപ്പോൾ അവൻ എന്തോ ഒന്ന് മുകളിൽ വീഴുന്ന ശബ്ദം കേട്ടു. അത്ര ഉച്ചത്തിലുള്ള ശബ്ദം അവൻ ഇതിനു മുമ്പ് കേട്ടിട്ടേയല്ല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് പോലെ അവന് തോന്നി. അവൻ ഉച്ചത്തിൽ വിളിച്ചോടി, ആകാശം ഇടിഞ്ഞു വീഴുന്നേ, ആകാശം ഇടിഞ്ഞു വീഴുന്നേ. ഇങ്ങനെ വിളിച്ചു പോകി ഓടുന്നത് വഴിയിൽ കൂടി നടക്കുകയായിരുന്നു ഒരു ചെന്നായ കണ്ടു. അവനോട് കാര്യം പറഞ്ഞു. ചെന്നായമോ അത് വിശ്വസിച്ചു. ബഹളം കേട്ട് മറ്റു മൃഗങ്ങളും ഓടി വന്നു. ജിറാഫും ആനയും കുറുക്കനും കുരങ്ങന്മാരുമെല്ലാം ഇത് കേട്ട് മുയലിനോടൊപ്പം ഓടാൻ തുടങ്ങി. ബഹളം കേട്ട് ശിവരാജാൻ തൻ്റെ മുയലിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ മുയൽ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് ശിവരാജന് എന്തോ ഒരു പന്തി കേട് തോന്നി. രാജൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ നിന്റെ മാളം എവിടെയാണ്. മുയൽ വഴി കാണിച്ചു കൊടുത്തു. അവരെല്ലാം അങ്ങോട്ടേക്ക് പോയി. അപ്പോഴാണ് കാര്യം മനസ്സിലാക്കി. അതാ കുറേ മാങ്ങകൾ വീണു കിടക്കുന്നു. കാറ്റ് മാവിനെ ഉലച്ചപ്പോഴാണ് മാങ്ങകൾ ഒന്ന് ചടർന്നു വീണത്. ഇത് കേട്ടാണ് മുയൽ പേടിച്ചു പോയത്. താങ്കൾക്ക് പറ്റിയ മളി മനസ്സിലാക്കി തന്ന ശിവരാജനെ എല്ലാവരും അഭിനന്ദിച്ചു. എന്താണ് ഈ കഥയുടെ ഗുണപാഠം? കാര്യം അറിയാതെ എന്ത് തീരുമാനവും എടുക്കരുത്. കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി എന്ത് തീരുമാനവും എടുക്കാവൂ.